ഇപ്പോൾ ഗായ്സ് ഗോപ്രോ 9 ക്ലിയർ ഉണ്ട് തോന്നിക്കുന്നുണ്ട്. ഗോപ്രോ 9 ഒക്കെ ബേക്കിൽ വെക്കണം. വാവ്, വെൽക്കം ബാക്ക് അവർ ചാനൽ, ഇറ്റ്സ് മീ ആർ കെ. സോ ഗായ്സ്, ഗോപ്രോ ഹീറോ 10 ബ്ലാക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വില വരുന്നത് ഏകദേശം $660. $660 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ ഏകദേശം 50,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഈ 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഈ ഒരു 50,000 രൂപയ്ക്ക് ഈ ഒരു ക്യാമറ വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു പൈസക്ക് എങ്ങനെ ഗോപ്രോസ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഗോപ്രോ അധികം ഉപയോഗിക്കുന്നത് ആക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ് അല്ലേ. മെയിനായിട്ട് ഫിഷിങ്, പിന്നെ ബൈക്ക് റൈഡിങ് തുടങ്ങി അതുപോലത്തെ, പിന്നെ ചെറിയ ചെറിയ ബ്ലോഗ്സ് അങ്ങനെയൊക്കെ എടുക്കുന്നവരാണ് മെയിനായിട്ട് ഗോപ്രോ ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കും ചെറിയൊരു പൈസക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഗോപ്രോ നമുക്ക് എങ്ങനെയാണ് ചെറിയ പൈസക്ക് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ അതിലെടുത്ത് ഞാൻ ഗോപ്രോ സെറ്റ് ചെയ്ത് അതിലെടുത്ത വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നിങ്ങളത് പോയിട്ടൊന്ന് കണ്ടിട്ടു, എന്നിട്ട് ബാക്കി പറയാം. ഗായ്സ് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗോപ്രോ. അപ്പോൾ ഈ ഫോണിൽ, ഈ ഫോണല്ല വേറൊരു ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സാംസങ്ങിൻ്റെ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കണ്ടത്. അതിലൂടെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫോണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഗോപ്രോ സെറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വെറുതെ 50,000 രൂപ കൊടുത്തിട്ടൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിക്കാം. സോ ഗായ്സ്, ഇതാണ് സാധനം. അപ്പോൾ ഇതിലൂടെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വന്ന്. അപ്പോൾ ഗായ്സ്, ഇതാ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.